വചനം പ്രഘോഷിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്നീ മൂന്ന് ദൗത്യങ്ങളാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ചെയ്തു പോന്നിരുന്നത്. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ധനഹക്കാലം മൂന്നാം ഞായറാണ്. ധനഹ എന്ന വാക്കിനർത്ഥം ഉദയം എന്നാണ്. ക്രിസ്തുമസിനു ശേഷം പുതിയ വത്സരത്തിലാണ് ധനഹക്കാലം ആരംഭിക്കുക. മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു ഉദയം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ വിചിന്തന വിഷയമായി സഭ നൽകുക മർക്കോസിൻ്റെ സുവിശേഷം 3:7-19 വരെയുള്ള വാക്യങ്ങളാണ്. യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതവും അപ്പസ്തോലന്മാരുടെ തെരഞ്ഞെടുക്കലുമാണ് ഈ ഭാഗത്തിൽ നാം ധ്യാനിക്കുക. വചനം പ്രഘോഷിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്നീ മൂന്ന് ദൗത്യങ്ങളാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ചെയ്തു പോന്നിരുന്നത്. ദൈവത്തോടുകൂടെ ആയിരുന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുവാനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതീർണനാകുക. അതുതന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ മിഷൻ പ്രവർത്തനവും. സ്നേഹമുള്ളവരെ, ക്രിസ്ത്യാനിയായ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്നത് ക്രിസ്തുവിനോട് കൂടെയായിരുന്ന് ക്രിസ്തുവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുക എന്നതാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ധാരാളം ജനം ക്രിസ്തുവിൻ്റെ അടുത്തെത്തിയിരുന്നു. അവൻ അവരെ സംതൃപ്തരാക്കി എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ 2 ഭാഗമാണ് അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുക്കൽ. യേശു തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ച് അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്തു. ഓരോ ക്രിസ്ത്യാനിയും ദൈവത്താൽ ഇഷ്ടപ്പെട്ട് വിളിക്കപ്പെട്ടവരാണ്. അവൻ്റെ ദൗത്യമെന്നത് ദൈവരാജ്യം പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക. കാരണം ദൈവത്തോടുകൂടെ ആയിരിക്കുന്നവൻ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവനാണ്. സ്നേഹമുള്ളവരെ, നാമും ദൈവത്താൽ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ ദൈവം നമ്മെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ ദൗത്യം നമുക്കും നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാം. ക്രിസ്തു നമ്മെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിമോചിപ്പിക്കട്ടെ. ആമേൻ.